എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും അബുദാബി, ഷാർജ, മസ്കത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കൊച്ചിയിൽ നിന്നുള്ള 4 കണ്ണൂരിൽ നിന്നുള്ള 3 സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ദുബായ്, അബുദാബി, മസ്കത്ത് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. പുലർച്ചെ 1 മുതൽ പുറപ്പെടേണ്ട വിമാനങ്ങളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ രാവിലെ 8 മുതൽ പുറപ്പെടേണ്ട 6 വിമാനങ്ങളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് മുടങ്ങിയത്. വിമാന സർവീസുകൾ റദ്ദാക്കിയത് വിമാനത്താവളത്തിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് 100-ലധികം യാത്രക്കാർ പ്രതിസന്ധിയിലായി. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. 250 ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് സമരം നടത്തുന്നത്. അലവൻസ് വർദ്ധിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. അതിനിടെ തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളിൽ യാത്രയ്ക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തി. യാത്ര പുനഃക്രമീകരിക്കേണ്ടവർക്ക് 10, 11, 12 തീയതികളിലേക്ക് ഷെഡ്യൂൾ ചെയ്തു നൽകിയെന്നും റീഫണ്ട് വേണ്ടവർക്ക് അത് നൽകിയിട്ടുണ്ടെന്നും വിമാനത്താവള അതോറിറ്റി അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാർക്ക് നാളത്തേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്തു നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യ ജീവനക്കാർ സമരം അവസാനിപ്പിച്ചാൽ റീഷെഡ്യൂൾ ചെയ്ത ടിക്കറ്റിൽ നാളെ യാത്ര ചെയ്യാം. Way2Nikah.com, the exclusive Muslim matrimonial site.